കാശ്മീരിലെ സൗജില പാസിൽ കാർ കൊക്കയിലേക്ക് വീണുണ്ടായ അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ് കാശ്മീരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചിറ്റൂർ നെടുങ്ങോട് സ്വദേശി മനോജ് ആണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ടായിരുന്നു ഇതോടെ അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം അഞ്ചായി നാല് യുവാക്കളുടെ അപകടമരണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ചിറ്റൂർ നല്ലേപ്പള്ളി നെടുങ്ങോട് ഗ്രാമവാസികളെ തേടി ഒരു മരണവാർത്ത കൂടിയെത്തി കുറിയിൽ നിന്നുള്ള പണം കൊണ്ട വിനോദയാത്രയ്ക്ക് പോയവരിൽ ഒരാൾ കൂടി നാടിൻ്റെയാകെ തീരാ നോവാവുകയാണ് സൗറിയിലെ എസ് കെ ഐ എം എസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മനോജും ഇനി തിരിച്ചുവരില്ല മരണവിവരം എത്തിയതോടെ നെടുങ്കൂട് ഗ്രാമത്തിൽ നിന്ന് വീണ്ടും നെഞ്ചുലയ്ക്കുന്ന നിലവിളി ഉയർന്നു ഗുരുതരമായി പരിക്കേറ്റ് മനോജിന് ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിലും ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു സ്ഥലം എം എൽ എയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടി മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഞായറാഴ്ച പുലർച്ചെ നാട്ടിലെത്തുമെന്നാണ് ചികിത്സയിൽ നല്ല ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു ആശുപത്രിയിലാണ് ചികിത്സ നൽകി സ്കിംസ് പറഞ്ഞ ഹോസ്പിറ്റലായിരുന്നു ശ്രീനഗറിൽ തന്നെ ഹോസ്പിറ്റൽ എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തുന്നതായിരുന്നു ആഗ്രഹം മരുന്നിന് കൊടുത്ത മരുന്നിന് ആക്ട് ചെയ്യുന്ന റിയാക്ട് ചെയ്ത് ചെയ്യേണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കാലത്ത് പത്ത് ഇരുപതിന് അവിടെ നിന്ന് ചെറുപ്പക്കാർ അവിടെ കൂടിയിരുന്ന ചെറുപ്പക്കാർ വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് പറഞ്ഞത് വളരെ വൈകാരികമാണ് എല്ലാവരുടെയും ഇതിൻ്റെ അവസ്ഥ വളരെ ഇന്ന് വൈകിട്ട് മണിക്ക് ഫ്ലൈറ്റ് ബോഡി അതുപോലെ അപകടത്തിൽ മരിച്ച നാലു സുഹൃത്തുക്കളുടെ സംസ്കാരം വെള്ളിയാഴ്ച ചിറ്റൂർ മന്തക്കാട് പൊതുശ്മശാനത്തിൽ നടന്നിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് സോനാമാർഗ്ഗ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അരുൺ രാജേഷ് എന്നിവരും ഇവർക്കൊപ്പം സുഹൃത്തുക്കളും ഞായറാഴ്ച നാട്ടിലെത്തുമെന്ന വിവരം ലഭിച്ചിട്ടുണ്ട് മരിച്ച രാഹുലിന്റെ സഹോദരനാണ് പരിക്കേറ്റ രാജേഷ് यूटीवी न्यूज पालकाट